നമസ്കാരം റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് ജിയുടെ സൂപ്പർ താരം കിലിയൻ എംബപ്പയെ ടീമിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് റയൽ. എന്നാൽ റയൽ എംബപ്പയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് ജിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ലിയനാർഡോ വളരെ രൂക്ഷമായ രീതിയിൽ റയലിനെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. ബഹുമാനമില്ലാത്ത, അംഗീകരിക്കാനാവാത്ത, നിയമപരമല്ലാത്ത പ്രവൃത്തിയാണ് റയലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് ഇദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ റയലും പി എസ് ജിയും ഇപ്പോൾ രണ്ട് തട്ടിലാണ്. മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ തങ്ങളുടെ എതിരാളികൾക്ക് പലപ്പോഴും പി എസ് ജി പാരയായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഒട്ടേറെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്നുള്ളത് എഫ് സി ബാഴ്സലോണയാണ്. നമുക്കറിയാം, മുൻപ് പി എസ് ജിയുടെ മധ്യനിര താരമായ മാർക്കോ വെറാറ്റിക്ക് വേണ്ടി ബാഴ്സലോണ ശ്രമിച്ചിരുന്നു. എന്നാൽ അന്ന് പി എസ് ജി താരത്തെ വിട്ടു നൽകിയിരുന്നില്ല. പിന്നീട് എഫ് സി ബാഴ്സലോണയുടെ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെ പി എസ് ജി സ്വന്തമാക്കിയിരുന്നു. പിന്നീട് വയനാൾഡത്തെ പി എസ് ജി ഹൈജാക്ക് ചെയ്തിരുന്നു. ഒടുവിൽ സാക്ഷാൽ ലയണൽ മെസ്സിയെ വരെ പി എസ് ജി എഫ് സി ബാഴ്സലോണ നിന്നും തങ്ങളുടെ സ്വന്തം ടീമിലേക്ക് എത്തിച്ചു. ചുരുക്കത്തിൽ ട്രാൻസ്ഫർ മാർക്കറ്റിലെ പി എസ് ജിയെ പേടിക്കണമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ റയൽ തങ്ങളുടെ താരങ്ങളുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കി കഴിഞ്ഞു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക. അതായത് റയൽ ഒട്ടുമിക്ക താരങ്ങളുടെയും കരാർ പുതുക്കി നിലനിർത്തി കഴിഞ്ഞു എന്നാണ് മാർക്ക പറഞ്ഞു വെക്കുന്നത്. പുതുതായി സൂപ്പർ താരം ഫെഡെ വാൽവർദയുടെ കരാറാണ് റയൽ ഇപ്പോൾ പുതുക്കിയിട്ടുള്ളത്. ഒട്ടുമിക്ക താരങ്ങൾക്കും വമ്പൻ റിലീസ് ക്ലോസ് ആണ് റയൽ നിശ്ചയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 മാസത്തിനിടെ റയൽ പുതുക്കെ കരാറുകൾ ഇങ്ങനെയാണ്: ലുക്ക മോഡ്രിച്ച് 2022 വരെ, ലുക്കാസ് വാസ്കസ് 2024, നാച്ചോ ഫെർണാണ്ടസ് 2023, ഡാനി കാർവാഹൽ 2025, തിബോട്ട് കോട്ട് 2026, കരീം ബെൻസിമ 2023, ഫെഡെ വാൽവർദെ 2027 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഇനി അടുത്ത വർഷം കേവലം 4 താരങ്ങൾ മാത്രമാണ് റയലിൽ ഫ്രീ ഏജന്റ് ആവുക. ഇങ്ങനെ ഫ്രീ ഏജന്റ് ആവുന്ന ഇസ്കോ, മാർസലോ, ബെയിൽ എന്നിവരെ നിലനിർത്താൻ റയലിന് പദ്ധതിയില്ല. 36-കാരനായ മോഡ്രിച്ചിന്റെ കാര്യത്തിൽ ഇതുവരെ റയൽ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ചുരുക്കത്തിൽ ട്രാൻസ്ഫറുകളുടെ കാര്യത്തിൽ ഇനി റയൽ പി എസ് ജിയെ പേടിക്കണ്ട എന്നർത്ഥം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ഉണ്ട്, കാണാം.